ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ഭൂമി ഒരു 30 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, ഇനി ഒരു 30 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇതുപോലുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു F6Q Talks. ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിമുലേഷനെ കുറിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ചൊരു എന്താ പറയുക, കൺഫ്യൂഷൻ അല്ലാണ്ട് നമ്മളെ തല പെരുക്കുന്ന ഒരു കണ്ടന്റാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടുണ്ടായ പല കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2000 മുൻപ് നമ്മൾ കളിക്കുന്ന ഒരു ഗെയിം, ആ സമയത്തൊന്നും ആരും ഗെയിമൊന്നും കളിക്കുക, എന്നാൽ പോലും ആ സമയത്ത് ഈ മൊബൈൽ ഫോൺ വന്ന പാട് നമ്മളൊക്കെ കളിച്ചിരുന്ന, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കളിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ വന്ന പാട് ചില ആൾക്കാർ കളിച്ചിട്ടുള്ള ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഇപ്പോഴും ചില ആൾക്കാർ ഈ 21-ാം നൂറ്റാണ്ടിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സ്നേക്ക് എക്സെൻസിയ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അതിനു മുമ്പും അതേപോലത്തെ സ്നേക്കിൻ്റെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് കളിച്ചിട്ട് ഒരുപാട് ഫേമസ് ആയ ഒരു ഗെയിം തന്നെയാണ്. നോക്കിയ ഫോണൊക്കെ ഫേമസ് ആയ ഗെയിമാണ് സ്നേക്ക് എക്സെൻസിയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കളിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ വളരെ വിരളം ആൾക്കാരെ ആ ഒരു ഗെയിമൊക്കെ കളിക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ ഗെയിമൊക്കെ കളിക്കുന്നവർ കളിക്കുന്ന വലിയ വലിയ വീഡിയോ ഗെയിംസാണ്. എന്താ വെച്ചാൽ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ, GTA, പിന്നെ അതുപോലുള്ള വലിയ 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 ഗെയിം, ടോം റൈഡർ, ഇതുപോലത്തെ വലിയ വലിയ വീഡിയോ ഏതാണ് ഗെയിം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗെയിംസാണ് ഇന്ന് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എന്താണ്, എന്തൊരു മാറ്റമാണ് ഈ ഒരു എന്താ പറയുക, 2000 മുൻപും 2000 ശേഷവും എങ്ങനെയാണ് ഇത്രയധികം മാറ്റം ഉണ്ടായത്? ഗസ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, ചില സമയത്ത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് അധികം ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല പെരുക്കും, നമ്മൾക്കൊന്നും മനസ്സിലാവില്ല, നമ്മൾ ആകെ നമുക്ക് കൺഫ്യൂസ് ആവും. എനിക്കങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ അധികം ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവും, മീൻസ് ചിന്തിച്ചെന്തെങ്കിലും ആവും. അതുകൊണ്ട് അധികം ഒന്നും ചിന്തിക്കരുത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, നമ്മുടെ ഡ്രീംസ്, സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ കറക്റ്റ് സ്വപ്നം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് നിർത്തുന്നത്? നമുക്ക് സ്വപ്നത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ കറക്റ്റ് ഒരു മറുപടി ഇല്ല. പിന്നെ നമ്മൾ മറ്റുള്ള അധികൾക്കൊരു പറഞ്ഞു വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് കിടന്നാൽ സ്വപ്നം കാണും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിൽ പലവരും കണ്ട സ്വപ്നമാണ് വലിയ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് വീഴുക, പിന്നെ ആൾക്കാരെ മുമ്പിൽ നഗ്നമായിട്ട് നിൽക്കുക, പിന്നെ സ്കൂളിൽ എവിടെയൊക്കെ പോകുന്ന സമയത്ത് വസ്ത്രം ധരിക്കാൻ മറക്കുക, ഇതുപോലുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ ഒരാണും പെണ്ണും കൂടി എന്താ പറയുക, ഇണ ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ ഒരു മനുഷ്യന് ജീവൻ വെക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് സിമ്പിളായിട്ട് പറയാം, ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ കഴിവാണെന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ അത് ചിന്തിച്ചു നോക്കുക, അതിൽ വലിയൊരു അത്ഭുതം നമ്മൾക്ക് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ഒന്നും ചിന്തിക്കണം. നിങ്ങൾ ഇതൊന്നും ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ പല രീതിയിൽ പല പ്രാവശ്യം ചിന്തിച്ച കാര്യമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ കാണുന്ന ഓരോരോ വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ജനിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളത് ശരിക്കും ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാതെ എന്തെല്ലോ തോന്നും. എന്താ നമുക്ക് മനസ്സിലാവും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയല്ല ഇവിടെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇവിടെ, എന്താ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, നമ്മളെവിടെയായിരുന്നു, നമ്മളങ്ങനെ ചിന്തിച്ചോക്കാം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ചിലപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇവനെന്താ പറഞ്ഞത്, ഇവർക്ക് എന്താ ബുദ്ധിയില്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ശരിക്കും ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഇത് മനസ്സിലാവും. നമ്മുടെ ഒരു മനുഷ്യനെ അത്രയും, മനുഷ്യൻ എന്ന് വെച്ചാൽ വേറെ ലെവലിൽ ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ ദൈവം സൃഷ്ടിച്ചതിൽ വെച്ചാൽ ഏറ്റവും അടിപൊളിയായൊരു സൃഷ്ടി തന്നെയാണ് മനുഷ്യൻ. മനുഷ്യന് കൊടുത്ത കഴിവ്, മനുഷ്യന് കൊടുത്ത അത്രയും കഴിവ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ജീവികൾക്ക് നമ്മുടെ ദൈവം കൊടുത്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഒരു റോബോട്ട് എടുക്കുകയാണ്, ഒരു മനുഷ്യനെ ഒരു റോബോട്ട് എടുക്കുകയാണ്. ഒരു വലിയ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വലിയ റൂം, അതിൽ തീ അല്ലെങ്കിൽ അതിൽ വലിയൊരു അപകടം വരാൻ പോകുന്നു, അവിടെ ഒരു മനുഷ്യനുണ്ട്, ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോകണം. നമ്മൾക്ക് രക്ഷിക്കാൻ പറ്റും, ഒരാൾ നമ്മളോട് പറഞ്ഞ് രക്ഷിക്കാൻ പറഞ്ഞു.
അപ്പോൾ നമ്മൾ പോയിട്ട് രക്ഷിച്ച്, അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു മനുഷ്യന്, അവിടെയുള്ള ആ ഒരു മനുഷ്യന് എന്താ പറയുക, വിവസ്ത്രയായിട്ടുള്ളത് എന്താ വെച്ചാൽ നഗ്നമായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ രക്ഷിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളോട് പറഞ്ഞ, നമ്മളോട് കൽപ്പിച്ച്, നമ്മളോട് അവരെ രക്ഷിക്കാൻ പറഞ്ഞ ആളുടെ അടുത്ത് അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളോട്, നമ്മളവിടെ പോയി രക്ഷിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ കൊണ്ടുവരും. ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ബുദ്ധി എന്താ പറയുക, ബുദ്ധിയുള്ള മനുഷ്യനെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയണ്ട, എന്താ പറയുക, മനുഷ്യനാണെങ്കിൽ തീരെ ബുദ്ധി തീരെ ഇല്ലാത്തവരെ അങ്ങനത്തെ പണി ഏൽപ്പിക്കില്ലല്ലോ, അത്യാവശ്യം നല്ല ബുദ്ധിയിലവർക്ക് ഇങ്ങനത്തെ പണി ഏൽപ്പിച്ചു കൊടുക്കും ആരായാലും. അപ്പോൾ അങ്ങനെ പോയാൽ നമ്മൾ അവിടെ നിന്ന് ആ ഒരു മനുഷ്യനെ കേട്ട് നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും, നമ്മൾ കൊണ്ടുവരും. നമ്മളവിടെ ചിന്തിക്കും, നമുക്കവിടെ ചിന്തിക്കും എന്ത്, ഈ ഒരു മനുഷ്യൻ, ഈ ഒരു മനുഷ്യനെ എടുത്ത് ഇപ്പുറം കൊണ്ടുപോയാൽ, ആൾക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയാൽ, ഇവിടെ നിന്ന് രക്ഷിക്കണം, പക്ഷെ രക്ഷിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ അവിടെ മൊത്തം ആൾക്കാരാണ്, അവിടെ നാണം കെടും. ഈ ഒരു മനുഷ്യൻ്റെ നഗ്നത എല്ലാവരും കണ്ടിട്ട് ഈ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ഒരു ആണോ പെണ്ണ, ആ ഒരു മനുഷ്യന് എന്തായാലും അവിടെ ആൾക്കാർ കൂടി നാണം കെടും എന്ന് നമ്മൾക്ക് മനസ്സിലാവും, നമ്മുടെ മനസ്സിലേക്ക് വരും. അതാരാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ, നമുക്ക് ആ ഒരു ചിന്ത വരും, നമ്മളങ്ങനെ ചിന്തിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ മനുഷ്യരുണ്ടാക്കിയ റോബോട്ടിൻ്റെ കാര്യം ചിന്തിച്ചു. റോബോട്ടിനോട് പറഞ്ഞത് അതനുസരിക്കുമെന്നൊക്കെ നമുക്ക് പറയാം. ഇത് റോബോട്ടിനോടാ പറഞ്ഞതെങ്കിൽ റോബോട്ട് ഒരു ഇതുമില്ല, അത് അവിടെ പോകും, അവിടെ പോയിട്ട് ആ ഒരു മനുഷ്യനെ എടുത്ത് ഇങ്ങോട്ട് വരും, അതിന് ചിന്തിക്കാനുള്ള കഴിവില്ല. അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കാം, മനുഷ്യൻ്റെയും ഒരു റോബോട്ടിൻ്റെയും പാപം. നമ്മുടെ എന്തിരൻ സിനിമയിലൊക്കെ കണ്ടതുപോലെ അതിൽ റോബോട്ടിനോട് രക്ഷിക്കാൻ പറയും, റോബോട്ട് രക്ഷിച്ചിട്ട് അതേപോലെ എടുത്തുകൊണ്ടിരുന്നുണ്ട്. അന്നേരം ഇവിടെ ഇത്ര ആളില്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ജീവനോട് ഇരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് തന്നത് ആരാണ്? ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദൈവം തന്നെയാണ് നമുക്ക് അവന് കഴിവ് തന്നത്. പക്ഷെ ആ ഒരു സ്പോട്ടിൽ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ചിന്ത എങ്ങനെയാണ് വരുന്നത്? ആ ഒരു സ്പോട്ടിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ മൈൻഡിലൂടെ ആരാണ് അത് പറയുന്നത്? ഗൈസ്, നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ, നമുക്ക് ആകെ കിളി പോകുന്ന കാര്യങ്ങളാണ് പലതും ഇവിടെ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 2000 മുമ്പ് നമ്മൾ കളിച്ച ഗെയിമും ഇന്ന് നമ്മൾ കളിക്കുന്ന ഗെയിമും എത്ര മാറി. നമ്മൾ പണ്ട് കോഴിനെ വേട്ടയാടി പിടിച്ച് അല്ലെങ്കിൽ പല മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നു, പക്ഷെ ഇന്ന് നമുക്ക് എല്ലാത്തിനെയും കടയിൽ വാങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്, കോഴിയായാലും ബീഫായാലും എല്ലാം. നമ്മൾ ചിന്തിച്ചൊക്കെ എത്രത്തോളം മാറി നമ്മുടെ ഇത്, എങ്ങനെയാണ് ഇതൊക്കെ മാറുന്നത്? ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നത് പറയുമെങ്കിലും ഞാൻ പറഞ്ഞത് നമ്മുടെ മനുഷ്യൻ്റെ കാര്യം. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ റോബോട്ട്, ഒരു റോബോട്ടും ഒരു മനുഷ്യനും എടുക്കുകയാണെങ്കിൽ ആ ഒരു റോബോട്ടിന് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ല, പക്ഷെ മനുഷ്യന് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അത് എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണെന്ന് പറയാം, പക്ഷെ ആ ഒരു മനുഷ്യൻ്റെ ബുദ്ധി, ആ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ നമ്മൾ എടുത്ത്, ഒരു മനുഷ്യനെ മരിച്ചതിന് ശേഷം ആ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ എടുത്ത് നമ്മൾ നോക്കിയാൽ അത് വെറും ഒരു ഫ്ലഷ് ആയിരിക്കും, അത് വെറും ഒരു മാംസം മാത്രമായിരിക്കും. നമ്മളത് നോക്കിയാലും അതിലൊന്നും കാണില്ല, മാംസം മാത്രമായിരിക്കും. ആ ഒരു മാംസത്തിൽ, ആ ഒരു മാംസമാണ് നമ്മുടെ തലക്കകത്തുള്ളത്, ബ്രെയിൻ, തലച്ചോറ്. ആ ഒരു തലച്ചോറാണ് നമ്മളിങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ആ ഒരു തലച്ചോറിലേക്ക് ആ ഒരു ചിന്ത, ആ ഒരു കറക്റ്റ് ടൈം എങ്ങനെയാണ് വരുന്നത്? സിമ്പിളായിട്ട് നമുക്ക് പറയാം, ദൈവം കൊണ്ടുവരുന്നതാണ്. പക്ഷേ എന്നാലും നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കി, എങ്ങനെയാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ ആരോ പറയുന്നതാണത്, ആരാണ് അത് പറയുന്നത്? ദൈവം ദൈവം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങൾ മറ്റൊരു രീതി ചിന്തിക്കുക. ദൈവം തന്നെയാണ്, ദൈവം തന്നെയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്, നമ്മളെല്ലാവരും പരിപാലിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ആ ഒരു കറക്റ്റ് സ്പോട്ട് നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ചിന്ത ആരാണ് പറയുന്നത്? ഗൈസ്, അടുത്തൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, നമ്മളൊരു കാറാവട്ടെ, ബൈക്കാവട്ടെ, ഒരു ലോറി ആവട്ടെ, ഏതൊരു വണ്ടി ഓടിക്കുന്നു. പക്ഷെ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, വണ്ടി കയറി ചാവിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പോകുന്നു. പക്ഷേ നമ്മൾ സ്പീഡിൽ പോകുന്നെങ്കിൽ, നമ്മൾ വളവ് എത്തുമ്പോൾ അല്ലെങ്കിൽ വളവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറക്കുക, സ്പീഡ് കുറക്കണം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്ലിപ്പാവും, സ്ലിപ്പായിട്ട് നമ്മൾ വീഴും എന്ന് നമ്മളോട് പറയുന്നത് ആരാ? ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് പോകാൻ നമ്മൾ അധികം പേരും ഭയക്കും. അവിടുന്ന് എന്തുകൊണ്ട് ഭയക്കുന്നത് വെച്ചാൽ, നമ്മൾ അവിടുന്ന് താഴേക്ക് വീഴും എന്ന്, അവിടുന്ന് നമ്മൾ അറിയാതെ എങ്ങനെ താഴേക്ക് വീണാൽ നമുക്ക് ഒരുപക്ഷെ ജീവൻ നഷ്ടമായേക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ പറ്റിയേക്കാം എന്ന് നമ്മോട് പറയുന്നത് ആരാ? അപ്പോൾ ഗൈസ്, ഇങ്ങനെ പല പല സംശയങ്ങളും നമുക്ക് ശരിക്കും ചിന്തിക്കാന്നുണ്ടെങ്കിൽ, നമ്മുടെ മനുഷ്യനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കാന്നുണ്ടെങ്കിൽ, നമുക്ക് എന്താ പറയുക, കിളി പോകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഈ ഭൂമി നമ്മളെ സൃഷ്ടിച്ച്, നമ്മളെ പരിപാലിക്കുന്നൊക്കെ ദൈവം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ GTA Vice City കളിക്കുന്നുണ്ട്, നമ്മുടെ സാൻ ആൻഡ്രിയാസ് GTA Vice City ഒക്കെ കളിക്കുന്ന പോലെ ആരെങ്കിലും നമ്മളെ ഒരു ഗെയിം ആയിട്ട് കളിക്കുന്നതാണോ? അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ഇവിടെ നമ്മളെ കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ, ഇതൊക്കെ മനുഷ്യൻ്റെ ഇത് തന്നെയാണ്, മനുഷ്യൻ്റെ എന്താ പറയുക, ഒരു സംഭവം തന്നെയാണ് നമുക്ക് പറയാം.
വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി നിന്ന് വീഴുമെന്ന് നമ്മളോട് പറയുന്നതാരാ? വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് വീണ് പോകും, അതിൻ്റെ അറ്റത്തേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മളോട് പറയുന്നതാരാ? അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനുഷ്യനെ കുറിച്ചുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ്റെ ബ്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ എടുത്ത് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അയാളുടെ ബ്രെയിൻ അയാളുടെ തലച്ചോറ് എടുത്ത് നോക്കിയാൽ അതിലൊന്നും കാണില്ല. അതിൽ കുറേ എന്താ പറയുക, ഒരു ഫ്ലഷ് മാത്രമാണ് കുറേ തലച്ചോറ് ഇങ്ങനെ കാണാൻ പറ്റും, അതിൽ വേറൊന്നും നമ്മൾ കാണില്ല. പക്ഷേ ആ ഒരു തലച്ചോറിലുള്ള മനുഷ്യനാണ് ഇന്ന് ഇത്രയും വലിയ ഒരു ഈ ഒരു ഭൂമിയിൽ പല 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 കാര്യങ്ങളും കണ്ടുപിടിച്ചത്. ആ ഒരു കണ്ടുപിടിക്കാനുള്ള ആ ഒരു തോന്നൽ, ആ ഒരു ഇത്, അത് മനുഷ്യൻ അത് ആരാണ് കൊടുക്കുന്നത്, അതെന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, ദൈവം തന്നെയാണ് കൊടുക്കുന്നത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അതിലേക്ക് എങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? നമുക്കൊരു സംഭവം, നമ്മൾ ഒരു സ്പോട്ടിൽ, നിങ്ങൾക്ക് പല ആൾക്കും പിന്നെ സംഭവിച്ച വേറൊരു കാര്യമായിരിക്കും ഒരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പെട്ടെന്ന് സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്റ്റക്കാവും, അതാരാണ് നമ്മളെ പിടിക്കുന്നത്? നമ്മളെ മതപരമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ എന്താ പറയുക, മലക്കുകളൊക്കെ പിടിക്കുന്നുണ്ട്, മാലാകമാരാ രക്ഷിക്കുന്നതെന്ന് നമ്മൾ പറയും, അത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, അതൊക്കെ ഒരു അത്ഭുതകരമായ സംഭവം തന്നെയാണ്. അതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് എന്താ പറയുക തല പൊണ്ടാകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ അത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ഒരു റോബോട്ടും ഒരു കമ്പ്യൂട്ടറും മനുഷ്യൻ്റെ അത്ര വരില്ല. നമ്മളെന്താ പറയുക, കമ്പ്യൂട്ടറിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. മനുഷ്യനിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, പല കാര്യങ്ങളുണ്ട്, പല മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെഷീൻ എന്ന് വെച്ചാൽ അത് വെറും അതും മനുഷ്യൻ്റെ കണ്ടത്തിലാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഇവൻ്റെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നടക്കില്ല, ഇവനെ മെല്ലെ ആക്കും, ആ കമ്പ്യൂട്ടറിട്ട് ചെയ്തോ, അത് അത്ര സ്പീഡിലാകും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. എഴുതിയിട്ട് നമ്മളിപ്പോൾ എഴുതുന്നുണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യേണ്ടത് ഒരു മനുഷ്യനാണ്, ആ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഒരു മനുഷ്യനാണ്. പിന്നെ ഈ എന്താ പറയുക, എഴുതിയിട്ട് തീർക്കാൻ പറ്റും കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നതും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ഒരു കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അത് നമ്മൾ പറയുന്ന ജോലി മാത്രം ചെയ്യുന്നതാണ്, അതിൽ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ഈ മനുഷ്യന് ചിന്തിക്കാൻ കഴിവുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനോട് ഒരു റോബോട്ടിനോട് ഒരാളെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് അയാളെ നഗ്നനായിരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് മനുഷ്യൻ്റെ തലയിലേക്ക് വരും ചിന്ത, ഇയാളെ ഞാൻ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അയാളുടെ മാനം നശിക്കും. പക്ഷേ റോബോട്ടിനത് ചിന്തിക്കാനേ കഴിയില്ല, റോബോട്ട് യജമാനം പറഞ്ഞതനുസരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നമ്മുടെ തല പുണ്ടാകുന്ന ഓവർ ചിന്തിച്ച് നമ്മുടെ തല പുണ്ടാകുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്, ഒരു ഇതന്നെയാണ് ഈ സിമുലേഷൻ എന്ന് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾ അതിനെ കുറിച്ച്, നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ഭ്രാന്താണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഭ്രാന്തായിട്ട് പറഞ്ഞതാണോ അതോ ശരിക്കാണോ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് രാത്രി എപ്പോഴെന്ന് വെച്ചാൽ ഇരുന്നിട്ട് സമാധാനമായിട്ട് ചിന്തിച്ച് നോക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് എന്തേലും മനസ്സിലാവും ഇതിനെക്കുറിച്ച്, നിങ്ങൾക്ക് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വല്ലാത്തൊരു കൺഫ്യൂഷൻ, വല്ലാത്തൊരു കിളി പോകുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് ഇത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.